എല്ലാ വർഷവും സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നു. സാധാരണ രീതിയിൽ രാജ്യത്തെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഹിന്ദി ദിനത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്യാറുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സമിതി 1949 സെപ്റ്റംബർ 14 ഹിന്ദി ഭാഷയെ രാജ്യത്തിന്റെ ഭരണഭാഷയായി സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 343 പ്രകാരം ഹിന്ദി ഭാഷയെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഭരണഘടനാ സമിതി ഹിന്ദി ഭാഷയെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി തീരുമാനിച്ച ദിവസം പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ ഹിന്ദി ദിനമായി കൊണ്ട് ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഹിന്ദ് എന്ന വാക്കിന്റെ അർത്ഥം സിന്ധു നദിയുടെ നാട് എന്നാണ്. ഈ ഒരു സിന്ധു നദിയുടെ തീരങ്ങളിൽ നാട്ടിൽ ഉപയോഗിക്കുന്ന സംസാരിക്കുന്ന ഭാഷ പിന്നീട് ഹിന്ദി എന്ന പേരിലേക്ക് മാറുകയായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി ഭാഷ. ചൈനീസ് ഭാഷയായ മാൻഡറിൻ, അതുപോലെ തന്നെ സ്പാനിഷ്, ഇംഗ്ലീഷ് ഈ ഭാഷകൾക്ക് തൊട്ടു പിന്നിലായിക്കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന നാലാമത്തെ ഭാഷയാണ് ഹിന്ദി ഭാഷ. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരണഭാഷയായി ഉപയോഗിക്കുന്നതും ഹിന്ദി ഭാഷയാണ്. ഉത്തർപ്രദേശ്, ഉത്തരാഞ്ചൽ, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, ഹിമാചൽ പ്രദേശ് തുടങ്ങി ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിലെ ഭരണഭാഷ ഹിന്ദി ഭാഷയാണ്. ലോക ജനതയെ ഹിന്ദിയിലേക്ക് ആകർഷിക്കുന്നതിനായി, ഹിന്ദി ഭാഷയിലേക്ക് ആകർഷിക്കുന്നതിനായി, അതുപോലെ തന്നെ ഹിന്ദി ഭാഷയെ ലോകത്തിന് മുൻപാകെ സ്വീകാര്യമാക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 14 നമ്മുടെ രാജ്യത്ത് ഹിന്ദി ദിനമായി കൊണ്ട് ആചരിച്ചു വരുന്നു. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സാഹിത്യവും അതുപോലെ തന്നെ സംസ്കാരവും മനസ്സിലാക്കുന്നതിനും രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്തുന്നതിനും രാജ്യത്തെ മുഴുവൻ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനുമൊക്കെ ഹിന്ദി ഭാഷ ഓരോ പൌരനും അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. ദേശീയ ഹിന്ദി ദിനത്തിന്റെ ഭാഗമായിക്കൊണ്ട് നാം ഓരോരുത്തരും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയമുള്ള വിദ്യാർത്ഥികൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് മിഡ്പ്ലസ് അക്കാദമി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, നിങ്ങളുടെ വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രിയ രക്ഷിതാക്കൾ, നിങ്ങളുടെ മക്കളിലേക്കും നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലൂടെയും നമ്മുടെ പുതുതലമുറയിലേക്ക് ഹിന്ദി ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹിന്ദി ദിനത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ചാനൽ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു വീഡിയോ നമുക്കിവിടെ ആരംഭിക്കാം. എല്ലാവർക്കും മിഡ്പ്ലസ് ട്രാവൽ മുന്നോട്ട് വെക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദി ഇന്ത്യയുടെ ഭരണഭാഷയായി അംഗീകരിച്ചത് എന്നാണ്. ഹിന്ദി ഇന്ത്യയുടെ ഭരണഭാഷയായി അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ലിപി ഏതാണ്? ഇന്ത്യയുടെ ഔദ്യോഗിക ലിപിയായി കണക്കാക്കുന്നത് ദേവനാഗരി എന്ന് പറയപ്പെടുന്ന ലിപിയാണ്. ദേവനാഗരി ലിപി ഇന്ത്യയുടെ ഔദ്യോഗിക ലിപിയായി അംഗീകരിച്ചത് എന്നാണ്? ദേവനാഗരി ലിപി ഇന്ത്യയുടെ ഔദ്യോഗിക ലിപിയായി അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14. ഹിന്ദി ഭാഷ എഴുതുന്നത് ഏത് ലിപിയിലാണ്? ഹിന്ദി ഭാഷ എഴുതുന്നത് ദേവനാഗരി ലിപിയിലാകുന്നു. ഹിന്ദി എന്ന വാക്ക് രൂപപ്പെട്ടത് ഏത് ഭാഷയിൽ, ഏത് വാക്കിൽ നിന്നാണ്? പേർഷ്യൻ ഭാഷയിലെ ഹിന്ദ് എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നാണ് ഹിന്ദി എന്നറിയപ്പെടുന്ന ആ ഒരു വേർഡ്, ആ ഒരു വാക്യം ഉണ്ടായിട്ടുള്ളത്. ഹിന്ദി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഹിന്ദി എന്ന പദത്തിന്റെ അർത്ഥം സിന്ധു നദിയുടെ നാട്ടിൽ സംസാരിക്കുന്ന ഭാഷ എന്നതാണ്. ഇന്ത്യയിലെ ഏത് പ്രാചീന ലിപിയിൽ നിന്നാണ് ദേവനാഗരി ലിപി രൂപംകൊണ്ടിട്ടുള്ളത്? ബ്രാഹ്മി ലിപിയിൽ നിന്നാണ്, പ്രാചീനമായിട്ടുള്ള ബ്രാഹ്മി ലിപിയിൽ നിന്നാണ് ദേവനാഗരി എന്നറിയപ്പെടുന്ന ലിപി രൂപംകൊണ്ടിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന നാലാമത്തെ ഭാഷ ഏതാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന നാലാമത്തെ ഭാഷ എന്നറിയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി കണക്കാക്കുന്ന ഹിന്ദി ഭാഷയാണ്. ഒന്നാമത്തെ ഭാഷ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ചൈനീസ് ഭാഷയാണ്. രണ്ടാമത് സ്പാനിഷ് ഭാഷയും മൂന്നാമത് ഇംഗ്ലീഷ് ഭാഷയും നാലാമത് നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായ
ഹിന്ദി ഭാഷയുമാകുന്നു. ലോക ഹിന്ദി സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാകുന്നു? ലോക ഹിന്ദി സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് മൗറീഷ്യസിലാകുന്നു. ഹിന്ദി ഭാഷ നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയാകുന്നതിന് വേണ്ടി പ്രയത്നിച്ച പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ബയോഹർ രാജേന്ദ്ര സിൻഹ, ഹസാരി പ്രസാദ് ദ്വിവേദി, കാക്ക കലോൽക്കർ, മൈഥിലി ശരൺ ഗുപ്ത, സേത് ഗോവിന്ദ് ദാസ് എന്നിവരാകുന്നു. ഈ പറയപ്പെടുന്ന പ്രധാന വ്യക്തികളാണ് ഹിന്ദി നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയാകുന്നതിന് വേണ്ടി പ്രയത്നിച്ചത്. സെപ്റ്റംബർ 14 ജന്മദിനമായ ഹിന്ദി ഭാഷാ പണ്ഡിതൻ ആരാകുന്നു? ബയോഹർ രാജേന്ദ്ര സിൻഹ. അദ്ദേഹമാണ് സെപ്റ്റംബർ 14 ജന്മദിനമുള്ള ഹിന്ദി ഭാഷാ പണ്ഡിതൻ. ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആരാകുന്നു? ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ സുമിത്രാനന്ദൻ പന്ത് എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ആദ്യമായി ഹിന്ദി ഭാഷയിലെ ജ്ഞാനപീഠ ജേതാവ്. ചിദംബര എന്ന കവിത സമാഹാരത്തിനാണ് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ആദ്യത്തെ വിശ്വ ഹിന്ദി സമ്മേളനം നടന്നത് എന്നാകുന്നു? 1975 ജനുവരി 10 ഈ ഒരു ദിനമാണ് വിശ്വ ഹിന്ദി സമ്മേളനം ലോകത്ത് ആദ്യമായി അരങ്ങേറിയത്. ലോക ഹിന്ദി ദിനം അഥവാ വിശ്വ ഹിന്ദി ദിനം ആചരിക്കുന്നതും ജനുവരി 10 ആദ്യത്തെ വിശ്വ ഹിന്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാകുന്നു? ആദ്യത്തെ വിശ്വ ഹിന്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാകുന്നു. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹിന്ദി ഔദ്യോഗിക ഭാഷ ആയത്? ഭരണഘടനയുടെ 343 ആർട്ടിക്കിൾ പ്രകാരമാണ് ഹിന്ദി നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗികമായ ഭാഷയായിട്ട് മാറിയത്. ഇന്ത്യൻ ഭരണഘടന എത്ര ഭാഷകളെയാണ് അംഗീകരിച്ചിട്ടുള്ളത്, ഔദ്യോഗിക ഭാഷകളായി അംഗീകരിച്ചിട്ടുള്ളത്? 22 ഭാഷകളെയാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗിക ഭാഷകളായി അംഗീകരിച്ചിട്ടുള്ളത്. ഹിന്ദി ഭാരതത്തിന്റെ ഹൃദയ ഭാഷയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഹിന്ദി ഭാരതത്തിന്റെ ഹൃദയ ഭാഷയാണ് എന്ന് പറഞ്ഞത് രാംധാരി സിംഗ് ദിൻകർ എന്നറിയപ്പെടുന്ന വിദഗ്ധനാണ്. ഹിന്ദിയിലെ ആദ്യ കവി എന്നറിയപ്പെടുന്നത് ആരാകുന്നു? ഹിന്ദിയിലെ ആദ്യ കവിയായി അറിയപ്പെടുന്നത് സർഹപ എന്നറിയപ്പെടുന്ന കവിയാകുന്നു. ഇന്ത്യയിലെ ആദ്യ കവയിത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? മീരാഭായ്. മീരാഭായ് ആകുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കവയിത്രി എന്നറിയപ്പെടുന്നത്. ഹിന്ദി സാഹിത്യത്തിലെ സൂര്യൻ എന്നറിയപ്പെടുന്ന കവി ആരാകുന്നു? ഹിന്ദി സാഹിത്യത്തിലെ സൂര്യൻ എന്നറിയപ്പെടുന്ന കവി സൂർദാസ് എന്ന കവിയാകുന്നു. ഹിന്ദി സാഹിത്യത്തിലെ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിന്ദി സാഹിത്യത്തിലെ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് തുളസീദാസ്. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആസ്ഥാനം മദ്രാസിലാകുന്നു. ഹിന്ദി സാഹിത്യത്തിൽ കഹാനി സാമ്രാട്, ഉപന്യാസ സാമ്രാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ സാഹിത്യകാരൻ ആരാകുന്നു? പ്രേംചന്ദ്. പ്രേംചന്ദ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ഹിന്ദി സാഹിത്യത്തിൽ കഹാനി സാമ്രാട്, ഉപന്യാസ സാമ്രാട് എന്നൊക്കെ അറിയപ്പെടുന്നത്. പ്രേംചന്ദ് എന്നറിയപ്പെടുന്ന ഹിന്ദി സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് എന്താകുന്നു? പ്രേംചന്ദ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് ധൻപത് റായ് എന്നതാകുന്നു. കലാംകാ സിപ്പാനി എന്ന ജീവചരിത്രം ആരുടേതാണ്? കലാംകാ സിപ്പാനി എന്ന ജീവചരിത്രം ആരുടേതാകുന്നു? കലാംകാ സിപ്പാനി എന്ന ജീവചരിത്രം പ്രേംചന്ദ് എന്ന് പറയപ്പെടുന്ന പ്രധാന വ്യക്തിയുടേതാകുന്നു. ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗോദാൻ എന്ന പ്രശസ്ത ഹിന്ദി നോവലിന്റെ രചയിതാവ് ആരാണ്? പ്രേംചന്ദ്. ഹിന്ദി ഭാഷയിലെ ആദ്യ ചലച്ചിത്രം ഏതാകുന്നു? ഹിന്ദി ഭാഷയിലെ ആദ്യ ചലച്ചിത്രം രാജ ഹരിശ്ചന്ദ്ര. സിഖ് മതം സ്ഥാപിച്ച ഹിന്ദി കവി ഏതാകുന്നു? സിഖ് മതം സ്ഥാപിച്ച ഹിന്ദി കവിയുടെ പേരാണ് ഗുരുനാനാക്. കേന്ദ്രത്തിന്റെയും 10 സംസ്ഥാനങ്ങളുടെയും ഔദ്യോഗിക ഭാഷ എന്ന പദവി നമ്മുടെ രാജ്യത്ത് ഏത് ഭാഷക്കാണുള്ളത്? ഹിന്ദി ഭാഷക്കാകുന്നു. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പിതാമഹനായി കരുതപ്പെടുന്നത് ഏത് വ്യക്തിയെയാകുന്നു?
ആധുനിക ഹിന്ദി സാഹിത്യത്തിന്റെ പിതാമഹനായി കരുതപ്പെടുന്ന വ്യക്തി എന്ന് പറയപ്പെടുന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഇദ്ദേഹത്തിന്റെ പേരാകുന്നു. ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത ഭക്തകവികൾ ആരൊക്കെയാണ്? ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത ഭക്തകവികളായി കണക്കാക്കുന്നത് കബീർദാസ്, തുളസിദാസ്, സൂർദാസ്, മീരാഭായ് ഇവരെയാണ് ഭക്തകവികളായി പ്രധാനമായിട്ടും കണക്കാക്കുന്നത്. രാമചരിത മാനസം എന്ന കൃതിയുടെ രചയിതാവ് ആരാകുന്നു? രാമചരിത മാനസം എന്ന കൃതിയുടെ രചയിതാവ് തുളസിദാസ്. ഭാഷയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? ഭാഷയെക്കുറിച്ചുള്ള പഠനത്തിന് ഫിലോളജി എന്നാണ് പറയപ്പെടുന്നത്. ശാസ്ത്രീയമായി പറയപ്പെടുന്ന പേര് ഫിലോളജി എന്നതാകുന്നു. രാജ്യത്തിന്റെ ഏകതയ്ക്ക് ഹിന്ദി അനിവാര്യമാണ്, ഇത് ആരുടെ വാക്കുകളാകുന്നു? രാജ്യത്തിന്റെ ഏകതയ്ക്ക് ഹിന്ദി അനിവാര്യമാണ് എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. ഭാരതത്തിലെ എല്ലാ സ്കൂളുകളിലും ഹിന്ദി പഠനം അനിവാര്യമാണ്, ഇത് ആരുടെ വാക്കുകളാകുന്നു? ആനി ബസന്റ്. ഹിന്ദി പ്രചാര സഭയുടെ ആസ്ഥാനം മദ്രാസിലാണ്. ഈ ഒരു സഭ, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ, ഇത് സ്ഥാപിച്ചത് ആരാകുന്നു? ആനി ബസന്റ്. ഗാന്ധിജി രാഷ്ട്രകവി എന്ന പദവി നൽകി ആദരിച്ച ഹിന്ദി കവി ആരാകുന്നു? മഹാത്മാഗാന്ധി രാഷ്ട്രകവി എന്ന പദവി നൽകി ആദരിച്ച ഹിന്ദി കവിയുടെ പേരാണ് മൈഥിലി ശരൺഗുപ്ത. ഹിന്ദി കവിതയുടെ നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്നത് ആരാകുന്നു? ഹിന്ദി കവിതയുടെ നൈറ്റിംഗേൾ ആയിട്ട് അറിയപ്പെടുന്നത് മീരാഭായ്. ഒരു ഭാരതീയ ആത്മാവ് എന്നറിയപ്പെടുന്ന ഹിന്ദി സാഹിത്യകാരൻ ആരാകുന്നു? ഒരു ഭാരതീയ ആത്മാവ് എന്നറിയപ്പെടുന്ന ഹിന്ദി സാഹിത്യകാരൻ മാഖൻലാൽ ചതുർവേദി. കലികാലത്തിലെ വാത്മീകി എന്നറിയപ്പെടുന്ന കവി ആരാകുന്നു? കലികാലത്തിലെ വാത്മീകി എന്നറിയപ്പെടുന്ന കവി തുളസിദാസ്. ഹിന്ദി സാഹിത്യത്തിലെ അന്ധനായ കവി ആരാകുന്നു? ഹിന്ദി സാഹിത്യത്തിലെ അന്ധനായ കവി സൂർദാസ്. ബുദ്ധദേവന് ശേഷം ഏറ്റവും വലിയ ലോകനായകൻ എന്ന് ക്രിയേറ്റർ എന്നറിയപ്പെടുന്ന വ്യക്തി വിശേഷിപ്പിച്ചത് ആരെയാണ്? തുളസിദാസ്. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യൂ, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യൂ, ഇത് ആരുടെ വാക്കുകളാണ്? കബീർദാസിന്റെ വാക്കുകളാണ്. നാളെ ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ന് ചെയ്യൂ, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യൂ. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഹിന്ദി ഭാഷയിൽ ആദ്യമായി ഐക്യരാഷ്ട്ര സഭയിൽ പ്രസംഗിച്ച വ്യക്തി ആരാകുന്നു? അടൽ ബിഹാരി വാജ്പേയി. ഇദ്ദേഹമാണ് ഹിന്ദി ഭാഷയിൽ ആദ്യമായി UNO ഐക്യരാഷ്ട്ര സഭയിൽ പ്രസംഗിച്ച ഇന്ത്യൻ വ്യക്തി. ഇന്ത്യയിൽ ഹിന്ദി ഭാഷയിൽ ഇറങ്ങിയ ആദ്യത്തെ പത്രം ഏതാണ്? 1826 കൊൽക്കത്തയിൽ ഇറങ്ങിയ ഉദൻ മാർത്താണ്ഡ് എന്ന് പറയുന്ന പത്രമാണ് ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദി ഭാഷയിൽ അച്ചടിച്ചിറങ്ങിയ പത്രം. ഹിന്ദി ഭാഷയിലെ ആദ്യ നോവൽ ഏതാകുന്നു? പരീക്ഷ ഗുരു എന്ന നോവലാകുന്നു ഹിന്ദി ഭാഷയിലെ ആദ്യ നോവൽ. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ കവിത ഏതാകുന്നു? ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ കവിത സ്റ്റിറ്റ് സർഫ എന്നറിയപ്പെടുന്ന കവിതയാണ് ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ കവിത. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ കവിയായി അറിയപ്പെടുന്നത് ആരാണ്? രാഹുൽ സാംസ്കൃത്യാൻ, ബീജ സഖീഗ്രൻ, അനുരാഗ് സാഗർ എന്നീ പ്രശസ്ത ഹിന്ദി കൃതികളുടെ രചയിതാവ് ആരാകുന്നു? ബീജ സഖീഗ്രൻ, അനുരാഗ് സാഗർ എന്നീ പ്രശസ്തമായ ഹിന്ദി കൃതികളുടെ രചയിതാവ് കബീർദാസ് ആകുന്നു. ആധുനിക മീര എന്ന് വിളിക്കുന്ന ഹിന്ദി കവയിത്രി ആരാണ്? ആധുനിക മീര എന്ന് വിളിക്കുന്ന ഹിന്ദി കവയിത്രി മഹാദേവി വർമ്മ, അവരെയാകുന്നു ആധുനിക മീര എന്നറിയപ്പെടുന്നത്. ഹിന്ദി ഭാഷയിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാകുന്നു? പൃഥ്വിരാജ് റോസ. ഹിന്ദി ഭാഷയിലെ ആദ്യ ഗാനരചയിതാവ് വിദ്യാപതി. ഹിന്ദി സാഹിത്യത്തിലെ ഗദ്യകൃതികളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആചാര്യ മഹാവീർ പ്രസാദ് ഗുരുദേവി. ഹിന്ദി ഭാഷയിലെ ആദ്യത്തെ മാസിക ഏതാണ്? സംവാദ് കൗമുദി. ഹിന്ദി ഭാഷയിലെ ആദ്യത്തെ കഥ ഏതാകുന്നു? ഇന്ദുമതി. ഹിന്ദി ഭാഷയിലെ ആദ്യ നാടകം ഏതാണ്?
നഹുഷ് എന്ന നാടകമാണ് ഹിന്ദി ഭാഷയിലെ ആദ്യ നാടകം. ഹിന്ദി ഭാഷയിലെ ആദ്യത്തെ ആധുനിക കവിതയായി കണക്കാക്കപ്പെടുന്നത് സ്വപ് എന്നറിയപ്പെടുന്ന കവിതയാകുന്നു. ഇന്ത്യൻ സാഹിത്യത്തിലെ ആദ്യ ബാല സാഹിത്യകാരനായിട്ട് കണക്കാക്കപ്പെടുന്നത് ശ്രീധർ ഭാട് എന്ന വ്യക്തിയെയാണ്.